വാസറോയ് വർഗീസന് റേഷൻ മേടിക്കുവാൻ വേണ്ടി ഉള്ള ഒരു വ്യക്തിപരമായ പരിപാടിയല്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ സഭയിലെ അംഗങ്ങളായി തീർക്കുന്നത്, ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം എന്താ? കർത്താവായ യേശുവിനെ വ്യക്തിപരമായി നമ്മൾ രക്ഷകനായി സ്വീകരിക്കുന്നില്ല എങ്കിൽ ലോകത്തിൽ ആർക്കും സ്വർഗത്തിൽ പോകാൻ സാധ്യമല്ല. എന്നോട് ചെല്ലി ചോദിച്ചിട്ടുണ്ട്, മദർ തെരേസ സ്വർഗത്തിൽ പോകുമോ? ഡോക്ടർ സ്റ്റാൻലി ജോൺസനോട് പണ്ടാരോ ചോദിച്ചതാണ് മഹാത്മാ ഗാന്ധി സ്വർഗത്തിൽ പോകുമോന്ന്. അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനം വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മഹാത്മാ ഗാന്ധി സ്വർഗത്തിൽ പോയില്ലെങ്കിൽ സ്വർഗത്തിൽ അത്രയും ദാരിദ്ര്യം, മഹാത്മാഗാന്ധി ഇല്ലാത്ത അത്രയും ദാരിദ്ര്യം ഉണ്ടായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വചനം അങ്ങനെയല്ല പറയുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്താ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഒരുത്തനും, മദർ തെരേസയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ മദർ തെരേസ സ്വർഗത്തിൽ പോകും. ഗാന്ധിജിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ ഗാന്ധിജി സ്വർഗത്തിൽ പോകും. ഈ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറയുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, യേശുവിനെ വ്യക്തിപരമായി രക്ഷകനായി സ്വീകരിക്കാത്ത ഒരാൾക്ക്, യേശുവാണ് എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചത്, യേശുവാണ് എൻ്റെ രോഗത്തിന് വേണ്ടി മരിച്ചത്, ആബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന അവൻ്റെ പരിശുദ്ധ രക്തമാണ് എൻ്റെ സകല പാപത്തെയും മായ്ച്ചു കളഞ്ഞത് എന്ന് പരിപൂർണമായി അംഗീകരിച്ച്, പരിപൂർണമായി വിശ്വസിച്ച് അത് വായകൊണ്ട് ഏറ്റു പറയുമ്പോഴാണ് രക്ഷാനിർണയമെന്ന സ്വീകാര്യപത്രം സ്വർഗം നമ്മുടെ കയ്യിൽ നൽകുന്നത്. യെസ്കെൽ പ്രവാചകന്റെ പുസ്തകം 14:14 മുതലുള്ള വാക്യങ്ങളിൽ അതെന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ഭാഗമാണ്. അവിടെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, രക്ഷ എന്ന് പറയുന്നത് പേഴ്സണലാണ്. ബഹുമാനപ്പെട്ട കാനമച്ചൻ എൻ്റെ ഒരു ആത്മീയ പിതാവാണ്. അച്ഛനെപ്പോഴും പറയുന്ന ഒരു കാര്യം, മറ്റേയാൾ സ്വർഗത്തിൽ പോകുമോ അല്ലെ അപ്പുറം നിൽക്കുന്നോ സ്വർഗത്തിൽ പോകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല നാം ചിന്തിക്കേണ്ടത്. രക്ഷ എന്ന് പറയുന്നത് അതൊരു വ്യക്തിപരമായ അനുഭവമാണ്. ഓരോരുത്തരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയുകയുള്ളൂ. അതിനടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. യെസ്കെൽ 14:14 എഴുതിയിരിക്കുന്നത് എന്താ? നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്ന മൂന്ന് പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് കർത്താവായ യഹോവയുടെ അരുളപ്പാട്. അതിനാ തൊട്ടുമുമ്പ് പറയുന്നുണ്ട്, മനുഷ്യപുത്ര, ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്ത് എന്നിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ദേശത്ത് ക്ഷാമം വരുത്തി അപ്പമെന്ന കോൽ ഓടിച്ച് മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ആ ദേശത്ത് നോഹ എന്ന വിശുദ്ധനോ, ദാനിയേൽ എന്ന വിശുദ്ധനോ, ഇയ്യോബ് എന്ന വിശുദ്ധനോ ഉണ്ടായിരുന്നാലും അവർ മൂന്നും മാത്രമേ അവർ പ്രാപിച്ച രക്ഷ കൊണ്ട് സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. അടുത്ത വാക്യത്തിൽ 16 അതൊന്നുകൂടി എടുത്ത് പറയുന്നുണ്ട്, ആ മൂന്ന് പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും എന്നാണ്, ദൈവം ആണയിട്ട് പറയുക, രക്ഷ എന്ന് പറയുന്ന കുടുംബസ്വത്തല്ല. അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ടതുകൊണ്ട് മക്കൾ സ്വർഗത്തിൽ പോവുകയില്ല, ഭർത്താവ് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഭാര്യ സ്വർഗത്തിൽ പോവുകയില്ല, ഭാര്യ രക്ഷിക്കപ്പെട്ടുകൊണ്ട് ഭർത്താവ് സ്വർഗത്തിൽ പോവുകയില്ല. ആ മൂന്ന് പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും ദൈവം ആണയിടുന്നു, പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. മൂന്നാമത് ദൈവം പിന്നെയും പറയുന്നു, 18 ആ മൂന്ന് പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും എന്നാണ്, പിന്നെയും ദൈവം ആണയിടുക.
അവർ പുത്രന്മാരെയും പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷ പ്രാപിക്കുകയുള്ളൂ. മൂന്നിൽ തീരുന്നില്ല, ഒന്നുകൂടി ഉറപ്പിക്കുക. 20-ാം വാക്യം, നോഹയും ദാനിയേലും ഇയ്യോബും അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രനെയോ പുത്രിയോ രക്ഷിക്കാതെ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ. ദൈവമാണ് ഇട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ വ്യക്തികളും കർത്താവിനെ വ്യക്തിപരമായി രക്ഷകനായി സ്വീകരിക്കുന്നില്ല എങ്കിൽ അവർക്കൊരിക്കലും സ്വർഗരാജ്യത്തിൽ പോകുവാനായി സാധിക്കുകയില്ല. ഈ ഒരു വലിയ രക്ഷയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. മനുഷ്യമായി പറയുകയാണെങ്കിൽ ഒരു ചെറുപ്പക്കാരന് ലഭിക്കാവുന്ന എല്ലാ ഭാഗ്യപദവികളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ആ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ പ്രസിദ്ധനായൊരു ബിഷപ്പാണ് എനിക്ക് പരോധ്യം നൽകിയത്. മലയാള മനോരമ തുടങ്ങി കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ഞാനൊരു പത്രപ്രവർത്തകനായി ജോലി ചെയ്തിട്ടുണ്ട്. ഇന്ന് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള 90% ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും 100 കണക്കിന് ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. പൗലോസ്മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്തയുടെ കൂട്ടത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഭവനത്തിൽ ഞാൻ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് ചായ കുടിക്കുവാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി സംസാരിക്കുവാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ലോകത്തിലൊരു ചെറുപ്പക്കാരന് അവൻ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ള അവൻ മോഹിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അഡീഷണൽ DGP ആയിരിക്കുന്ന R. ശ്രീലേഖയെക്കുറിച്ച് മാതൃഭൂമി പത്രത്തിൽ ആദ്യമായി ലേഖനം എഴുതി അവരെ മലയാളത്തിൽ പരിചയപ്പെടുത്തുവാനായിട്ടുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ലോകഭാഗ്യങ്ങളൊക്കെയാണ് ഒരു മനുഷ്യന് സന്തോഷം നൽകുന്നത് എന്നുള്ള ചിന്തയോടുകൂടെ യൗവനത്തിൽ തേടിപ്പിടിക്കാവുന്ന കരഗതമാകാവുന്ന എല്ലാ ഭാഗ്യങ്ങളും കരഗതമാക്കിക്കൊണ്ട് ഒരു ധീരയോദ്ധാവിനെ പോലെ ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്താണ് നസ്രയനായ യേശുവിൻ്റെ അഗ്നിജ്വാല പോലെയുള്ള കണ്ണുകൾ എൻ്റെ പിന്നാലെ കടന്നു വരുവാനായിട്ടിടയായത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നിങ്ങൾ ആരുടെയും കഴിഞ്ഞകാല ജീവിതം എനിക്കറിഞ്ഞുകൂടാ, നിങ്ങളുടെ ജീവിത പശ്ചാത്തലം എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാനൊരു കാര്യം അടിവരെ ഇട്ട് പറയാം, ഏതെങ്കിലും ഒരു പാസ്റ്ററുടെ പ്രസംഗം കേട്ടത് കൊണ്ടല്ല, ഏതെങ്കിലും ഒരു ഉപദേശം പറഞ്ഞത് കൊണ്ടല്ല, എന്തെങ്കിലും ഭൗതിക കാര്യങ്ങളുടെ സാധ്യ പ്രാപ്തിക്ക് വേണ്ടിയല്ല, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായി നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ മുൻനിർണയപ്രകാരം നിങ്ങളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചത് കൊണ്ടാണ് നമ്മളിന്ന് ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ആ വൈദികനായിരുന്ന സമയത്ത് എനിക്ക് മരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. എൻ്റെ മരിക്കുവാനായിട്ടുള്ള പേടി ഒരു പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയതാ. ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, വളരെ പ്രസിദ്ധനായ നീൽ കാർണിക് എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ എഴുതിയൊരു ഒരു പുസ്തകമാണ്, How to Stop Worrying and Start Thinking. എങ്ങനെ മനപ്രയാസം അവസാനിപ്പിച്ച് ഊർജ്ജസ്വലരാകാം എന്നുള്ള പുസ്തകം എഴുതി അനേക ചെറുപ്പക്കാർക്ക് ബലം പകർന്ന ആ സാഹിത്യകാരൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചു, ലോകത്തിൽ 100,000 പേര് മരിക്കുമ്പോൾ ഒരാൾ മാത്രം ശരിയായി മരിക്കാതെയാണ് അയാൾ അടക്കപ്പെടുന്നത്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ആ 100,000 പേരിൽ ഒരാൾ ഞാനാണേലോ. ശരിയായി ചാകാതെ എന്നെ കൊണ്ട് അടക്കി കല്ലറയ്ക്കകത്തിട്ട് കല്ലറയും പൂട്ടി കാപ്പി കുടിയും കഴിഞ്ഞ് നിങ്ങളെല്ലാവരും വീട്ടിൽ പോകുമ്പോൾ ഈ ശവപ്പെട്ടിക്കകത്ത് വെച്ച് എനിക്ക് ജീവനുണ്ടായാൽ എൻ്റെ പൊന്നു ദൈവമേ എങ്ങനെ വിളിച്ചാടും. അയ്യോ, ഞാൻ അനുഭവിച്ച മനപ്രയാസം. ഈ പുസ്തകം എഴുതിയ നീൽ കാർണിക് അദ്ദേഹം തലയ്ക്ക് വെടിവെച്ച് സ്വയം ആത്മഹത്യ ചെയ്തു. കാരണം അദ്ദേഹവും ചിന്തിച്ചത് ഈ 100,000-ൽ ഒരാൾ അയാളാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. മരണഭയം എന്നെ കാർന്ന് തിന്നിരുന്നതായ സന്ദർഭമുണ്ടായിരുന്നു. ഈ സമയത്താണ് എൻ്റെ പള്ളിയിലുണ്ടായിരുന്ന ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു അച്ചായൻ, അദ്ദേഹത്തിൻ്റെ 2 മക്കളുണ്ടായിരുന്നു, ഒരാൾ അമേരിക്കയിൽ ഒരാൾ ഗൾഫിലുവാ. എന്നെ മകനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു അച്ചായന, അദ്ദേഹത്തിന് 3rd ഒരറ്റായിക്കുണ്ടായി. ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്നു. ഇദ്ദേഹം ഇഞ്ചിയുന്ന കുരങ്ങനെ പോലെ വളരെ ദുഃഖിതനായിട്ടിരിക്കുക.
ബൈബിളിൽ എനിക്കറിയാവുന്ന ആശ്വാസ വാക്കുകൾ മുഴുവൻ പറഞ്ഞിട്ട് അച്ഛൻ ഒരു തെളിച്ചവുമില്ല. അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അച്ഛൻ എന്നോട് പറഞ്ഞാലും എനിക്കൊരു സന്തോഷവും കിട്ടുകയില്ല. ഞാൻ ചോദിച്ചു, എന്താ കാരണം? എന്താ മൂന്നാമത്തെ അറ്റായ്ക്കിൽ തട്ടിപ്പോകുന്നുള്ള പൊതുവേ, അപ്പോൾ അടുത്തതിൽ തീർച്ചയായിട്ടും ഞാൻ പോവും. അപ്പം ഞാൻ ചോദിച്ചു, എന്നാണേലും മരിക്കേണ്ടതല്ലേ? അദ്ദേഹം എന്നോട് പറഞ്ഞാൽ മരിക്കാൻ പേടി ഉണ്ടായിട്ടല്ല, എൻ്റെ മക്കൾ രണ്ടും വിദേശത്താണ്, ഇനി അടുത്ത ഒരറ്റായ്ക്ക് വന്നെന്നിരിക്കട്ടെ. എനിക്ക് ശക്തമായ ബോധക്ഷയമുണ്ടാകുന്നു, ഞാൻ ബോധം കിട്ട് വീഴുന്നു. ഞാനും ഭാര്യയും മാത്രമേ ഇവിടെയുള്ളൂ. അവൾ പെട്ടെന്ന് നാട്ടുകാരെയെല്ലാം വിളിച്ച് കൂട്ടും. അവരെ ഉച്ചസമയമാകുമ്പം ഡോക്ടറെ കൊണ്ടുവരാനായിട്ട് ചെല്ലും. ഡോക്ടറാണെ രാവിലെ മുതൽ ഉച്ചവരെയും രോഗികളെ നോക്കി ക്ഷീണിച്ച് വിശന്ന് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് ഈ വാർത്ത അറിയുന്നത്. പുള്ളി ഓടി വന്ന് എൻ്റെ പൾസ് ഒന്ന് പിടിച്ചു നോക്കും. എന്നിട്ട് എൻ്റെ ഭാര്യയോട് പറയും, മരിച്ചുപോയി, ഞാൻ മരിച്ചിട്ടില്ല, എൻ്റെ ഹൃദയത്തിൽ ബോധമുണ്ട്, പുറത്ത് ബോധമില്ലെന്നേ ഉള്ളൂ. അങ്ങനെ മരിക്കാത്ത എന്നെ ഇവർ പൊക്കിയെടുത്ത് ദേഹമൊക്കെ കഴുകി ആ സെമിത്തേരിയിൽ കൊണ്ടുപോയി അവർ കല്ലറ കുഴി കുഴിച്ച് അതിനകത്ത് ഇട്ട് നല്ലവണ്ണം അടച്ച് മണ്ണിട്ട് മൂടി പട്ടി മാന്താതിരിക്കാൻ വേണ്ടി വലിയ രണ്ട് ഉരുളം കല്ലും ഇല്ലാതെ തന്നെ ആ മണലിൻ്റെ പുറത്ത് കയറ്റി വെച്ച് തൂമ്പാക്കായി കിടിച്ച് ഉറപ്പിച്ചിട്ട് അവരങ്ങ് പോകും. എനിക്ക് ഉള്ളിൽ ബോധമുണ്ട്, മരിക്കാത്തവനാ ഞാൻ ഇതിൻ്റെ അകത്ത് കിടക്കുക. അച്ഛനറിയാവല്ലോ, നമ്മുടെ മിക്ക ശവടക്കനും മഴ പെയ്യും. അന്നൊരു മഴ പെയ്തെന്നിരിക്കട്ടെ, ആ മഴവെള്ളം ഈ പച്ചമണ്ണിലൂടെ താഴേക്ക് ഇറങ്ങി 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 ശവപ്പെട്ടിയുടെ വിള്ളലിലൂടെ എൻ്റെ മുഖത്ത് വീഴുമ്പോൾ എനിക്ക് ബോധം തെളിയുന്നു. എൻ്റെ പൊന്നച്ചോ, ഈ ശവപ്പെട്ടിയുടെ അടപ്പ് മാറ്റി ഈ മണ്ണ് നീക്കി എങ്ങനെ വെളി വരുമെന്ന് ഓർത്താണ് എൻ്റെ ഈ പേടി. ആ മനുഷ്യൻ അന്ന് എൻ്റെ മരണഭയം 50% കൂടെ വർദ്ധിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ലോകത്ത് നമ്മൾ ആരുടെ അടുത്ത് പോയാലും ഈ മരണഭയം എന്ന കാര്യം മാറുകയില്ല. മരണഭയം മാറാൻ മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് ചെന്നാൽ നമ്മൾ ഈ വിഷയം പറയുമ്പോൾ വൈകിട്ട് അയാൾ വീട്ടിൽ ചെന്ന് അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ മരണഭയം മാറ്റുവാൻ കഴിവുള്ള ഒരൊറ്റ പുസ്തകം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ഈ ദൈവത്തിൻ്റെ വചനമാ. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ അടങ്ങിക്കിടക്കുന്ന ജീവന്റെ വചനമായ യേശു കൊണ്ടല്ലോ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസം ധരിച്ചുവെന്ന് ആരെ കുറിച്ച് എഴുതിയിരിക്കുന്നു? നസ്രയനായ യേശുവാകുന്ന വചനം എൻ്റെയും നിന്റെ ഹൃദയത്തിൽ ഒന്ന് ക്രിയ ചെയ്യുകയാണെങ്കിൽ യേശു കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി, അവനെ രക്ഷകനായി സ്വീകരിക്കുന്നതിലൂടെ, അവൻ്റെ കൽപ്പനയാകുന്ന വിശ്വാസ സ്ഥാനമേൽക്കുന്നതിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നതിലൂടെ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതിലൂടെ ഞാനും നീയും സംസ്വീകരിച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ ലോകത്തിൽ ഒരു മരണഭയത്തിനും എന്നെയും നിന്നെയും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണല്ലോ പൗലൂസ് പറഞ്ഞത്, ഭൗമികമായി മൺകൂടാരം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. പെന്തക്കോസ്തിൽ വന്നതിന് ശേഷമാ മരണഭയമില്ലാത്ത ചില അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും സന്തോഷകരമായ അന്ത്യം എനിക്ക് കാണുവാനായിട്ടിടയായത്. ഞാൻ അവിശ്വാസത്തിൽ കടന്നു വന്ന സമയത്ത് എന്നെ ശാനപ്പെടുത്തിയ പാസ്റ്റർ എന്നോട് പറഞ്ഞു, പെന്തക്കോസ്തിനകത്ത് വലിയൊരു പ്രവാചകനുണ്ട്, വാര്യാവന് യോഹന്നാച്ചായൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം പറയും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, സ്വന്തം കണ്ണുകൊണ്ട് കാണാതെ ഒന്നും വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ, പ്രവചനം എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് പാസ്റ്റർ എന്നെ പേടിപ്പിക്കണ്ട. അതുകൊണ്ട് ഞാൻ വ്യക്തമായി അനുഭവിച്ചറിയാതെ ഞാൻ അംഗീകരിക്കുകയായിരുന്നു പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരിക്കൽ ഇദ്ദേഹം ആരാണെന്ന് അറിയുവാൻ വേണ്ടി ഇദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. ഞാൻ എറണാകുളത്ത് നിന്ന് ചെറുപ്പക്കാർ പിള്ളേരിടുന്നത് പോലെയുള്ള ഒരു പാൻറ്റും കളങ്കളം ഷർട്ടും ഒക്കെ ധരിച്ച് താടിയും മുടിയെല്ലാം ക്രോപ്പ് ചെയ്ത്
എന്നെ നോക്കിയാൽ പോലും ഒരു പള്ളിയിൽ അച്ഛൻ്റെ ഒരു ചായയും തോന്നാത്ത ഒരു പ്രത്യേക രൂപഭാവത്തിൽ ഞാൻ അവിടുന്ന് ബസ് കയറി പത്തനംതിട്ട വന്നു. വാര്യാവരം തപ്പിപ്പിടിച്ച് അവിടെ ബസ് ഇറങ്ങി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിന് എന്നെ ഒരു പരിചയവുമില്ല. ഞാൻ ആരാണെന്ന് പോലും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ഒരു മുറിക്കകത്തൊരു 10-40 പേരിരിക്കുന്നുണ്ട്. ഒരു തടിച്ചു കുറുകിയ ഒരു മനുഷ്യൻ കണ്ണുകൾ അടച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണടച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആ മുറിയുടെ അകത്തേക്ക് കയറി ഏറ്റവും പിറകിൽ പോയി ഞാൻ അവിടെ ഇരുന്നു. ഇരിക്കുന്ന സമയത്ത് ഞാൻ കൈകൊണ്ട് എൻ്റെ മുഖം ഇങ്ങനെ മറച്ചുകൊണ്ടായിരിക്കുന്നത്. കാരണം ഒരു പള്ളിയിലച്ഛൻ്റെ ഒരു ഷെയ്പ്പ് കണ്ടിട്ട് പോലും എന്നെക്കുറിച്ച് കാര്യങ്ങൾ പറയാതിരിക്കണം. ആരും ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഓരോരുത്തരും എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ കൈ ചൂണ്ട് അദ്ദേഹം ദൂത് പറയുന്നുണ്ട്, ഏറ്റുകൊടുക്കാണ് എൻ്റെ ഊഴം. ഞാനൊരു 2-3 വാചകങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഇട്ടുകൊടുത്താൽ മതി, ദൂത് ഇങ്ങോട്ട് വരും. അങ്ങനെ ഞാൻ കാണാതെ പഠിച്ചു വെച്ച ആ 1-2 വാചകങ്ങൾ ഞാൻ അങ്ങോട്ട് എടുത്തിടുകയും ഈ വാര്യാവനെ യോനാശായൻ എന്ന ദൈവപുരുഷൻ കണ്ണുകൾ ഇറുക്കി അടച്ച് ചൂണ്ടുപരൽ എൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ട് ആദ്യം വിളിച്ചു പറഞ്ഞത്, വിദൂര ജില്ലയിൽ നിന്ന് ഒരു പുരോഹിതനായിരുന്ന നീ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെയല്ല, എന്നെ പരീക്ഷിക്കാനല്ലേടാ മോനെ നീ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ ആ ശരിക്ക് വിറച്ചുപോയി. ഞാൻ ആ നില വിളിച്ചു, ഞാൻ കരഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൽ കെട്ടിവീണ് ക്ഷമ ചോദിച്ചു. പിന്നീട് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹം മരിക്കുന്നവരെ എന്ന് പ്രസംഗിക്കാൻ പോയാലും അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ പോവുകയുള്ളായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, യോനാശായം മരുന്ന് കഴിക്കണം. അദ്ദേഹം നല്ല ആരോഗ്യമുള്ള ഒരു സ്റ്റൗട്ട് ബോഡിയുള്ള ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ ഇന്നും ജീവിച്ചിരുന്നേനെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യോനാശായം മരുന്ന് കഴിക്കണം, അച്ഛായൻ ജീവിച്ചിരിക്കേണ്ടത് പെന്തക്കോസ് എന്ന ആത്മീയ ഗോളത്തിന് ഒരു ഗൈഡൻസിന് ഏറ്റവും ആവശ്യമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ അച്ഛാ മരുന്ന് കഴിക്കുന്ന പാപമൊന്നുമല്ല, അച്ഛൻ ധൈര്യമായിട്ട് കഴിച്ചു, ഒരു കുഴപ്പവും ഇല്ല, പക്ഷേ ഇത് ഞാനും ദൈവവുമായി ചെയ്തൊരു ഉടമ്പടിയാണ്, അത് ഞാൻ ലംഘിക്കുന്നില്ല. ഞാൻ ആ ദോഹയിൽ പ്രസംഗിക്കാൻ പോകുമ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം നേരിൽ കണ്ടി ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, തൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ യേശുവോട് ചേർന്നിരിപ്പ് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്ന എത്ര ഭാഗ്യമേ എന്നുള്ള പാട്ട് പാടിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗീയ സന്നിധിയിലേക്ക് കടന്നു പോയത്. യോനാശായൻ്റെ അമ്മാമ്മ എന്നോട് പറഞ്ഞച്ചാ, യോനാശായൻ മരിക്കുന്നതും എന്നോട് പറഞ്ഞു, എൻ്റെ ബോഡിയുടെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ എന്നെ കുഴിച്ചിടണം, ഞാൻ പിന്നെ ഭൂമിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭമാ. എന്നാൽ വേറെ എൻ്റെ ഒരു സുഹൃത്തൊരിക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞ് ഒരാഴ്ചയെങ്കിലും എന്നെ മോർച്ചറി വെച്ച് ശരിക്ക് ചത്തെന്ന് ബോധ്യം വരുത്തിയിട്ടേ അടക്കാവുള്ളൂ. കാരണം പെട്ടിക്കകത്ത് ജീവനുണ്ടായാൽ എങ്ങനെ പൊങ്ങിപ്പോരും എന്നുള്ള പേടിയാണ് പുള്ളിക്ക്. പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം, ചിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല മരണ ഭയം. ഒരു മനുഷ്യനിൽ നിന്ന് മാറണമെങ്കിൽ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഈ യേശുവിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് പൗലൂസിനോട് ചേർന്ന് നമ്മൾക്ക് വിളിച്ചു പറയുവാൻ കഴിയുന്നത്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് വിളിച്ച് കൂവുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണമെങ്കിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ ഉള്ളിൽ വരണം. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ, പ്രിയമുള്ളവരെ അത് വർണ്ണിക്കാൻ നാവുകൾ പോരാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അനുഭവസ്ഥരാണ്, ഞാൻ അനുഭവസ്ഥനാണ്. 24 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതൃസ്വത്ത് മുഴുവനും എൻ്റെ അനുജന ഇഷ്ടദാനമായി എഴുതി കൊടുത്ത് അവസാന ശമ്പളം പോലും മേടിക്കാതെ 180 ഇന്ത്യൻ രൂപയുമായി ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളും, അന്ന് എൻ്റെ മകൻ 6 വയസ്സുണ്ട്, മോൾക്ക് 2 വയസ്സുണ്ട്, എറണാകുളം മഹാനഗരത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ നേരത്തെ നിന്നിരുന്ന സഭയിലുണ്ടായിരുന്ന എൻ്റെ ഒരു പ്രിയ സ്നേഹിതൻ അദ്ദേഹം എന്നെ വിളിച്ച് വളരെ ദുഃഖത്തോടെ പറഞ്ഞു വച്ചാ,
ഞാൻ ശപിച്ചുകൊണ്ടൊന്നുമല്ല പറയുന്നത്. പക്ഷെ അച്ഛന് സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യം പ്രവചനം പോലെ ഞാൻ പറയും. അച്ഛൻ കുറച്ച് വെച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യം, അച്ഛൻ്റെ രണ്ട് മക്കളും